അല്ല നിങ്ങളെ അഭിപ്രായത്തിൽ ഇതിന്റെ പുല്ല് പറിക്കാൻ കഴിയോ ഇതിപ്പോ ഇതിന്റെ പുല്ല് അപ്പൊ റിസ്ക് അല്ലേ ഇതിപ്പോ മൂന്ന് പില്ലർ ഉണ്ട് പക്ഷെ പില്ലർമേ കെട്ടാൻ പറ്റൂല പില്ലർമേ കെട്ടിയാ കുഴപ്പം തരാം തേപ്പ് പാറപ്പൊടി ആയതുകൊണ്ട് അപ്പൊ തന്നെ പൊടിച്ചു അതിന് ഉരുമ്പി പോവും ഉദ്ഘാടനം ആകുമ്പോത്തിനെ ഒക്കെ ഇരപ്പാവും പിന്നെ സംഭവത്തില് ഇവിടെ അത് ക്ലീൻ ആക്കാം അടിയിൽ വെള്ളം ഒരാളെ ഒന്നൊരാളെ ആയത്തിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് അടി ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല കാരണം വെള്ളം വറ്റിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്താ പറയുക ഈ സമയത്ത് വെള്ളം കിട്ടൂല കിട്ടൂലല്ലോ അപ്പൊ ഇവിടുത്തെ കണക്ക് എന്താ വെച്ചാല് ഇത് ഫുള്ളായിട്ട് ബഷീറാ ബൈസാക്കേ നിങ്ങളെ അഭിപ്രായത്തില് ക്ലീൻ ആക്കാൻ എങ്ങനെ റിസ്ക് ഉണ്ടാവോ ഇത് എങ്ങനെ പുല്ല് പറിക്കാൻ കഴിയോ ഇത് പുല്ല് പറിച്ച് ഫുള്ള് ഫിനിഷാക്കി നിലത്ത് കിട്ടിട്ട് അടിച്ചു പറ്റിക്കുക എന്ന് പറഞ്ഞ സംഭവം നേക്ക പരിപാടിയാണ് പക്ഷെ എന്താ കുഴപ്പം തരാം ഓലും അതിനുള്ള പിന്നെ വെള്ളം കിട്ടൂല എനിക്ക് ആ കൗങ്ങിന് കെട്ടിയില്ലേ അത് മടക്കിയാടെ ഒക്കെ അല്ലെ ആ തേപ്പിന്റെ പൊടിയൊക്കെ പൊട്ടിപ്പോവും ഇതൊന്ന് ഉഷാർ ആക്റ്റീവായി ആ ഈ സിംഗിൾ പീസ് പോരാ ഡബിൾ ഇട് ആളൊരു എന്തോ ഒരു കഥ പക്ഷേ ആ സാധനം തന്നെ ഡബിൾ ഇട്ടാൽ മതി ഒരു ഭാഗത്ത് മാത്രമല്ലേ വെയിറ്റ് വരുള്ളൂ ആ തിരിച്ചേക്ക് അയ്യവാ മയലോ മനത്ത മയലോം ലാ 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 ഹറാം ഹറാം സൗദിക്ക് അനത്ത ഹറാം ജാതയാ സൗദി ലാക്കിതാ അത് രണ്ടെണ്ണാക്കി മാറ്റേ അത് ഒന്നും പാടെ മടക്കിതാക്കടാ അവിടെ പൊട്ടൊന്നില്ല അജ് അങ്ങനെ വെറുതെ എന്തെങ്കിലും ഒന്നും പറയണ്ട തിരിക്ക് ഈ തല മാത്രമേ പൊട്ടുള്ളൂ ഈ തല മാത്രമേ പൊട്ടുള്ളൂ ഏ പയ ഉഷാറ് പോരട്ടെ ഈ പോക്കുവാണെങ്കിൽ സീസണിലൊക്കെ എനിക്ക് പണി ഉണ്ടാവില്ല പറഞ്ഞാലോ എൻ്റെ ഐഡിയ മൊത്തം മാക്സിമം കാണിക്കണം അയ്യോ റെഡി അല്ലേ ഈ മൂല കിട്ടോ മറ്റേ കയറും കെട്ട് സ്ലിപ്പായി വരും അയ്യോ പല ആയിട്ടില്ല അത് കുറച്ച് എന്ത് പരിപാടിയായിരുന്നു മുള്ളു പ്രശ്നം ഉണ്ടോ ഇവിടെ കാര്യമായിട്ട് നന്നാക്കാനുള്ള എന്താ വെച്ചാലേ ഇവിടെ കാര്യമായിട്ട് നന്നാക്കാൻ പുല്ലൊന്നുമില്ല പുല്ല് ചളിയാ അടിവരെ നന്നാക്കില്ല എട്ട് പറയില്ല പഞ്ചായത്തിന്റെ പണിയാ കുതിര കളിക്കാൻ പറ്റൂല ആത്മാർത്ഥതയിൽ എടുക്കണം ആൾക്കാർക്ക് വിജയം ഞാനോ നാളെ വിലയുടെ പണി മൈസിനോട് കാര്യം പറയാം ഞാൻ എത്ര വലിയ ഉപകാരമാണ് കൂലി കിട്ടും രണ്ട് കൂലി കിട്ടും ഞാൻ പറ്റിക്കണല്ലേ ഞാൻ എല്ലാ ദിവസം പണിക്കൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇതാണ് എന്റെ സെറ്റപ്പ് ഉണ്ടോ ഈ കെട്ടിങ്ങൾ കലാസി പണിക്കോയോ പഠിക്കായോ ഉണ്ടോ കലാസി പണിക്കോയോ കിട്ടും വെറുതെ നിൽക്കണ ആരെ കൊണ്ട് പഠിച്ചോടി നാല് കെട്ട് അടിച്ചാ മതി ആദ്യം എന്താ വേണ്ടി വരാ ഓക്കെ ആദ്യം കയറെടുക്കുക നമ്മൾ തെങ്ങിനെ ചുറ്റുന്നുണ്ട് ഇങ്ങനെ തെങ്ങിനെ ചുറ്റണേന് മുമ്പേ ആദ്യം കൈയോണ്ട് ആദ്യം ഒന്ന് റൗണ്ട് ആക്കുക എന്നിട്ട് ഒന്ന് ചുറ്റുക അതേപോലെ രണ്ട് ചുറ്റുക ഇവിടെ മൂന്ന് ചുറ്റുക നാലിനെ ചുറ്റിക്കാണെങ്കിൽ സ്ട്രോങ് പക്കായി അല്ലേ എന്താ എന്നിട്ടൊക്കെ ഈ നാലെണ്ണ ചുറ്റിട്ട് ചേരാൻ എന്തൊക്കെയാ അതിന് ഇനി ഇങ്ങോട്ട് തൊട്ടി പിടിച്ചാൽ മതി ഞായറാഴ്ചന് മുമ്പ് ഉദ്ഘാടന അപ്പൊ ഇത് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഇപ്പൊ ഈ പണി ചെയ്യുന്നത് കുറച്ചും കൂടെ അധികം
പൊന്തിക്കണേ ഇവരല്ലേ, ഞാൻ പൊന്തി വരും. പക്ഷെ ഇവരിങ്ങനെ താത്തുള്ള പൊന്നാണ് ഇവർക്കുള്ളത്. ഇവർക്ക് താത്തി കൊടുക്ക. ആ താത്തിട്ടാട്ടോ, ചൂല് പൊന്തിച്ച് കണ്ടേ കൊറച്ചായിരേക്കിനി താത്തി താത്തി, ഞാൻ അവിടെ വെയിറ്റ് എടുത്തു. അയ്യോ ബസ് 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 ഒരു നൂറ് കുമ്പാണേ. പറ്റ ഈ വടവുമ്പാടെ കട്ടെ, ഈ വടവുമ്പാടെ കഴിഞ്ഞാൽ രണ്ട് വടവുമ്പാടുള്ളൂ. മനസ്സിലാക്കേ ഞാനെന്റെ ഗ്രീനിങ് ഞാൻ ജൂലാക്കാൻ ജൂലി. കേരളത്തിൽ ഓടിയും ചെയ്യും കേട്ടോ, നമ്പർ കൊടുത്തോളിയാ. മുകളത്തെ പ്രോസസ് അടിയെന്ന് പോലെ എങ്ങനെ കയറി ലൂസ് ആക്കുന്നതൊക്കെ ഉള്ളത്. ഒരൊറ്റ വടവുമ്പോഴാക്കണി അയ്യോ, ഇത് നമ്മള് പെയിന്റ് കഴിയുന്ന മാതിരി ഒറ്റക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? കയറുമ്പോൾ കുറച്ച് ഇരിക്കുന്ന ഒറ്റക്ക് താഴ്ന്നു പോരാ. ണ്ടോ അതെ കാർക്ക് നല്ല വല്ല എന്റെ ശക്തി മൊത്തം കെട്ടുശാലല്ലേ, കോണി മാത്രം പോലല്ലോ. വേർക്കിക്കൂട് എന്റെ പഴയ ഉഷാറൊന്നും ഇപ്പൊ എന്തായാലും പണിക്കില്ല. നമ്മളെ കൊത്ത ആ അപ്പത്തോട് അയ്യോ ഇത് പുൽകാണതിന് മുമ്പുണ്ടാവുമല്ലോ. ഈ കിണറിപ്പ ഇങ്ങനെ ഉഷാറാക്കിയതിനു ശേഷം ഇത്ര ഇതുപോലെ കണ്ടില്ല, വൃത്തിയില്ലല്ലോ. ആ ഇല്ലേ ആ മറ്റേ കയറില്ലേ, പട്ടിക ഒന്നും മാണ്ടത് കൂടെ ആക്കിത്തരി.